ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അപൂർവ കളക്ഷൻസ്. അടമാങ്ങ കൊണ്ടുള്ള അച്ചാറാണ് ഞാനിന്ന് തയ്യാറാക്കിയത്. വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പേ, ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ അതിനടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും, അതും കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ ഇതുവരെയുള്ള സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എനിക്കിതുവരെ എത്താൻ സാധിച്ചത്. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കിയതെന്ന് നോക്കാം. ഇത് ഉണക്കി വെച്ചിട്ട് ഇപ്പോൾ ഒരു വർഷമായി. ഇതിപ്പോഴും നല്ലതായിട്ട് തന്നെ ഇരിക്കുന്നു. ഇതിൽ ഉപ്പ് മാത്രമാണ് ഇട്ട് ഉണക്കിയത്. ഇതിൽ ഉപ്പും കായപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ട് ഉണക്കി വെച്ചിരുന്നാലും കൊള്ളാം. ആവശ്യത്തിനെടുത്ത് അച്ചാറുണ്ടാക്കാം. അടമാങ്ങ കൊണ്ടുള്ള അച്ചാർ നല്ല ടേസ്റ്റാണ്. ഇനി ഇതിനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഇപ്പോൾ ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തു. ഇനി ആവശ്യത്തിനുള്ള ഇൻഗ്രീഡിയൻസ്, ഞാൻ 1/4 ടീസ്പൂൺ മുളകെടുത്തു. ഇത് എരിവുള്ള മുളകാണ്, നിങ്ങൾക്ക് എരിവിന് ആവശ്യമുള്ള മുളക് ചേർക്കാം. കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി, ഇത് വറുത്ത് പൊടിച്ചതാണ്. മാങ്ങയിൽ ഉപ്പുണ്ട്, അപ്പോൾ ഇതിൽ കുറച്ചുപ്പിടാം. ഇനി ഒരു ചെറിയ പീസ് കായമുണ്ടാവും, കായപ്പൊടി ഇട്ടാലും മതി. ഒരു 1/4 ടീസ്പൂണും വേണ്ട, കുറച്ചിട്ടാൽ മതി. ഇനി ഇതിൽ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം. ഉണക്ക മാങ്ങ ആയതുകൊണ്ട് വെള്ളം കുറച്ച് കൂടുതൽ വേണം, എന്നാലേ മാങ്ങ കോന്നു വരികയുള്ളൂ. ഇനി ഇനി നല്ലതുപോലെ മിക്സ് ചെയ്യാം. അപ്പോൾ നല്ലതുപോലെ വാതിപ്പിച്ചെടുത്തു. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലോട്ട് 1 ടീസ്പൂൺ നല്ലെണ്ണ ഒഴിക്കാം. നല്ലെണ്ണയിൽ വെക്കുന്നതാണ് ടേസ്റ്റ് കൂടുതൽ. ഇനി ഇതിലോട്ട് വറ്റൽമുളക് ഇടാം. ഇനി ഇതിലോട്ട് കടുക്. കടുക് താളിക്കുമ്പോഴേക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ചെയ്യാൻ. ഇനി ഇതിലോട്ട് കറിവേപ്പില ഇടാം. ോട്ട് കലക്കിവെച്ച മുളക് ഒഴിച്ച് കൊടുക്കാം. ഇതിപ്പോൾ നല്ലതുപോലെ തിളച്ചു. ഇതിലിട്ട കായ ഒരുവണം. ഇപ്പോൾ കായ നല്ലതുപോലെ ഒരുങ്ങി. കുറച്ചുകൂടി കുറിയതിന് ശേഷം തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇത് നല്ലതുപോലെ കുറയും. ഇനി തീ ഓഫ് ചെയ്യാം. ഇനി കുറച്ച് തണുത്തതിന് ശേഷം മാങ്ങ അതിലോട്ട് ചേർക്കാം. ഇനി ഇതിനെ മാങ്ങയിലോട്ട് ഒഴിക്കാം. ഇതിന് ഇത്രയും വെള്ളം വേണം. ഇതിന് കോരുമ്പോൾ വെള്ളം കുറയും. ഈ കണക്കിന് വെള്ളം ഒഴിച്ച് നിങ്ങൾ ഉണ്ടാക്കണം. ഇത് നല്ല പുളിപ്പുള്ള മാങ്ങയാണ്, അതുകൊണ്ട് ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഇതേപോലെ ഉണക്കി വെച്ചിരുന്നാൽ ഒരു വർഷം വരെ ഇത് കേടുകൂടാതെ ഇരിക്കും. ആവശ്യത്തിനെടുത്ത് അച്ചാർ ഉണ്ടാക്കാം. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും താങ്ക് യു.